നീ അന്ന് പറഞ്ഞ മാതിരി ഡിയോംസിന്റെ വില്ല ഞാൻ അങ്ങ് എടുത്തു. ആണോ? ആ ചെറിയ വിലക്ക് നല്ല വീടും നല്ല നല്ല അയൽവാസികളും. ഡി ഹോംസ് വില്ലാസ് മഞ്ചേരി. സ്വർണക്കടത്ത് കേസിൽ ആരോപണ വിധേയനായ മന്ത്രി കെ ടി ജലീൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് പ്രവർത്തകർ മഞ്ചേരി നഗരമധ്യത്തിൽ റോഡ് ഉപരോധിച്ചു. അന്വേഷണ ഏജൻസികൾ നിരന്തരം ചോദ്യം ചെയ്യുന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി രാജിവെക്കും വരെ സമരം തുടരുമെന്ന പ്രഖ്യാപനത്തോടെയാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ രംഗത്തെത്തിയത്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് മഞ്ചേരി സെൻട്രൽ ജംഗ്ഷനിലാണ്. സ്വർണക്കടത്ത് വിഷയത്തിൽ അന്വേഷണം നേരിട്ട് കൊണ്ടിരിക്കുന്ന മന്ത്രി കെ ടി ജലീൽ രാജിവെക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മണ്ഡലം യൂത്ത് ലീഗ് കമ്മിറ്റി ശക്തമായി റോഡ് ഉപരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളും ഇതേ വിഷയത്തെ തുടർന്ന് യൂത്ത് ലീഗ് കമ്മിറ്റി പ്രതിഷേധ റാലിയും സംഘടിപ്പിച്ചിരുന്നു. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന വ്യാപകമായിട്ട് സമരത്തിലാണ്. കേരളത്തിലെ പ്രതിപക്ഷ സംഘടനകൾ മാത്രമല്ല, കേരളത്തിലെ പൊതുജനം തെരുവിലിറങ്ങിയിട്ടുണ്ട്. വലിയൊരു സമരത്തിലാണ് എല്ലാ ജനങ്ങളും ഉള്ളത്. ഈ സമരത്തിന് ഹേതുവായിട്ടുള്ള കാരണം എല്ലാവർക്കും അറിയാം. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനകത്ത് ഇതിനകം തന്നെ മൂന്ന് മന്ത്രിമാർ രാജിവെച്ചിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് കെ ടി ജലീൽ എന്ന് പറയുന്ന ഒരു മന്ത്രിയെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുപോലെ സംരക്ഷിക്കുന്നത് എന്നാണ് ജനങ്ങൾക്ക് ഈ സമയത്തുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഒരു ആവലാതി. എന്താണ് അതിൻ്റെ പിന്നിലുള്ളത് എന്നുള്ളതാണ് അറിയേണ്ടത്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് നിലനിൽക്കുന്ന നിയമ സംവിധാനത്തിനകത്ത് ചോദ്യം ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസികളൊക്കെ കെ ടി ജലീലിനെ ചോദ്യം ചെയ്തു കഴിഞ്ഞു. ഇടതുപക്ഷത്തിൻ്റെ സി പി എമ്മിൻ്റെ നേതാക്കന്മാർ ചാനലിൽ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചോദ്യം ചെയ്തിട്ടില്ലല്ലോ എന്നാണ് ആദ്യം പറഞ്ഞത്. ഇപ്പോൾ അവർ പറയുന്നത് പ്രതി ചേർക്കപ്പെട്ടിട്ടില്ലോ എന്നാണ്. ഇനി പ്രതി ചേർക്കപ്പെടുമ്പോൾ പറയാനുള്ള ക്യാപ്സ്യൂൾ എന്താണ് എന്നതിൻ്റെ പണിപ്പുരയിലായിരിക്കും അവർ. അതുകൊണ്ട് യൂത്ത് ലീഗിൻ്റെ ഈ സമരം ഈ മലപ്പുറം ജില്ലയിൽ സജീവമായിട്ട് ശക്തമായിട്ട് തന്നെ നിലനിർത്തി കൊണ്ടുപോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഈ സമരത്തിൽ നിന്ന് ഞങ്ങൾ പുറകോട്ട് പോകുന്നില്ല. ഈ സമരം ഈ മലപ്പുറം ജില്ലയിലെ കേരളത്തിലെ തെരുവോരങ്ങളിൽ ശബ്ദമുഖരിതമായിട്ട് തന്നെ മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ ഞങ്ങളെ അറസ്റ്റ് ചെയ്യുകയാണ് പോലീസ്. ആരോപണ വിധേയനായ മന്ത്രി കേരളത്തിന് അപമാനകരമാണെന്ന ഉറച്ച പ്രഖ്യാപനവുമായാണ് പ്രതിപക്ഷ യുവജന സംഘടനകൾ മുന്നോട്ട് പോകുന്നത്, സമരവുമായി മുന്നോട്ട് പോകുന്നത്. വരും ദിവസങ്ങളിൽ മന്ത്രിയുടെ രാജിക്കായി സമരങ്ങൾ ശക്തിപ്പെടുമെന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. പട്ടണത്തിന് ശേഷം ടി വി ന്യൂസിന് വേണ്ടി ക്യാമറമാൻ ഷാനു അരീക്കോടിനൊപ്പം റുസ്താന.